മരടിലെ ഫ്ളാറ്റ് ഉടമകൾക്ക് ഒഴിയാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. ഫ്ളാറ്റ് ഉടമകൾ ഒഴിയാനുള്ള നഗരസഭയുടെ നോട്ടീസ് നിയമാനുസൃതമല്ലെന്ന് കാട്ടി ഫ്ളാറ്റ് ഉടമകൾ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാനും ഒരുങ്ങുന്നുണ്ട്. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, സമയപരിധി അവസാനിച്ചു കഴിഞ്ഞു, ഇനി ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള ഹർജിയും ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെ നിലപാടുകളിലുമാണ് ഈ ഫ്ളാറ്റ് ഉടമകളടക്കം പ്രതീക്ഷ വയ്ക്കുന്നത്. ഇപ്പോഴും അവരുടെ പ്രതിഷേധം ഫ്ളാറ്റിന് താഴെ തുടരുന്നുണ്ടോ? എന്താണ് ഇന്ന് അവർ നൽകുന്ന പ്രതികരണം? നിമി, ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ റിലേ സത്യാഗ്രഹം ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി ഫ്ളാറ്റുകളിൽ, അതായത് ഈ പൊളിക്കാൻ തീരുമാനിച്ച 5 ഫ്ളാറ്റുകളിലെയും താമസക്കാർ ഒറ്റ വേദിയിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് അല്പനേരത്തിനുള്ളിൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു മാർച്ച് ഈ ഫ്ളാറ്റിലേക്ക് നടക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരിക്കും ഈ മാർച്ചിന് നേതൃത്വം നൽകുക. കൂടാതെ കൊച്ചി മേയർ സൗമിനി ജെയിൻ, ഇപ്പോൾ ഇവിടുത്തെ താമസക്കാരുമായി സൗമിനി ജെയിൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സൗമിനി ജെയിനിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാം. എങ്ങനെയാണ് മാഡം ഇതിനൊരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണോ ഇവിടെ എത്തിയത്? തീർച്ചയായിട്ടും അതെ. കാരണം ഇവിടെ ഒരു 5 ഫ്ളാറ്റുകൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത്. ഇതിൽ വിധിയെക്കുറിച്ച് തന്നെ ആദ്യം കൃത്യമായിട്ടല്ല ആ വിധി പറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ബിൽഡിംഗ് ഇടിച്ചു പൊളിക്കുക എന്നുള്ളൊരു ആശയത്തിലേക്ക്, അല്ലെങ്കിൽ ബിൽഡിംഗ് പൊളിച്ച് നീക്കം ചെയ്യുക എന്നല്ലാതെ, ഇവിടെ താമസിക്കുന്ന താമസക്കാരെ ഏത് രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് എന്നുള്ളത് വിധിയിൽ പറഞ്ഞിട്ടില്ല. 8-10 കൊല്ലമായിട്ട് ഇവിടെ താമസിക്കുന്ന താമസക്കാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ആളുകളും. പല ഫ്ളാറ്റുകളിലായിട്ട് അവർ താമസിക്കുന്നു. അപ്പോൾ ഇവർക്ക് ഇനി എന്താണ് ഇവരുടെ ഭാവി? ഇവരൊരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് പുറം രാജ്യങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ അധ്വാന ഫലമാണ് ഇവിടെ ചെലവഴിച്ച് ഒരു വീട് എന്നുള്ള സ്വപ്നം സഫലമാക്കാനായിട്ട് അവരിവിടെ മുടക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾക്ക് എന്താണ് ഒരു പരിരക്ഷ? തന്നെ മാഡം മുൻപ് കൊച്ചി കോർപ്പറേഷൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു വൃദ്ധയായ അമ്മയുടെ 2.5 സെന്റ് സ്ഥലം അന്ന് CRZ വയലേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ കൊച്ചി കോർപ്പറേഷൻ തകർത്തത് മാഡത്തിന് ഓർമ്മയുണ്ടോ? അത് നിയമപരമല്ലാതെ വഴിയരികുകളൊക്കെ കയ്യേറി താമസിക്കുന്ന ആളുകളുടെ കാര്യമാണ്. അത് വെറുതെ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലം തകർത്ത് കളയാറില്ല. അവർക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ അക്കൂട്ടത്തിൽ ഓഫർ ചെയ്തുകൊണ്ട് പലരും അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇതേ സ്ഥലം മതിയെന്ന് പലപ്പോഴും വാശി പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വല്ല സാഹചര്യം, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർത്ത് പറയാൻ സാധിക്കുന്നില്ല. ഏതായാലും പൊതുസ്ഥലങ്ങൾ കയ്യേറി താമസിക്കുന്നവരെ പോലെ അല്ല ഈ കൂട്ടർ. ഇവിടുത്തെ ഫ്ളാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ളാറ്റ് എന്നുള്ള ആ ഒരു ബിൽഡിങ് ഇവർ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്ത്, അതും പലരും മൊത്തം തുക അവനവൻ്റെ കയ്യിലെ പണം കൊണ്ടല്ല, ഇവർ ബാങ്കിൽ നിന്നുകൂടി ലോൺ എടുത്തുകൊണ്ടാണ്. വലിയ എക്സ്പെൻസീവായിട്ടുള്ള ഫ്ളാറ്റ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബാങ്കിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ ഫ്ളാറ്റുകൾ സ്വന്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരാൾക്ക് ലോൺ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പേപ്പേഴ്സും മറ്റു കാര്യങ്ങളും ക്ലിയർ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ ലോൺ കൊടുക്കുകയുള്ളൂ. ആ സന്ദർഭത്തിലോ അല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങിയ സാഹചര്യത്തിലോ ഇതിനെ ചൊല്ലി ഒരു കേസോ അല്ലെങ്കിൽ ഇതിനെ ചൊല്ലി ഒരു പ്രശ്നങ്ങളോ ഉണ്ട് എന്നുള്ളത് ഇവരാരും മനസ്സിലാക്കിയിട്ടില്ല. ആ കണക്കിന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ താമസക്കാർ തീർത്തും നിരപരാധികളാണ്. നിരപരാധികളായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിക്കൊണ്ടുള്ള രീതിയിലുള്ള ഒരു വിധിന്യായം തീർച്ചയായിട്ടും വികലമാണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. താമസക്കാരോടൊപ്പം തന്നെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവരുടെ പോരാട്ടത്തിൽ മുഴുവൻ സമയവും ഇവരുടെ ഒപ്പം സാന്നിധ്യമാകാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും കൊച്ചി മേയർ സൗമിനി ജെയിൻ്റെ ഒരു പിന്തുണ ഇവിടെ അറിയിക്കുന്നതാണ് കണ്ടത്. അതോടൊപ്പം തന്നെ താമസക്കാർ അവരുടെ സമരം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഒരു വിവരം. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് അല്പനേരത്തിനുള്ളിൽ തന്നെ എങ്ങോട്ടേക്ക് നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരിക്കും മാർച്ചിന് നേതൃത്വം നൽകുക. അതിനുശേഷം അദ്ദേഹം ഇവിടെ താമസക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് താമസക്കാർ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്പനേരത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതിയിലേക്ക് ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് റിട്ട് സമർപ്പിക്കാനും ഹൈക്കോടതിയെ സമീപിക്കാനും താമസക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിമി, ശരി സഹിൻ. ഏതായാലും രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം പിന്തുണ ഉണ്ട് ഫ്ളാറ്റ് ഉടമകൾക്ക്. UDFന്റെ ഒരു പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം ആ ഫ്ളാറ്റിന് മുന്നിലേക്ക് എത്തുകയും ചെയ്യും. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.